ഇത് ഡിസംബർ പുലരിയുടെ രണ്ടാം ദിനമാണ്. മഞ്ഞുമൂടിയ നാട്ടുവഴിയിലൂടെ കയ്യിലൊരു മധുരമൂറുന്ന ക്രിസ്മസ് കേക്കുമായി വീട്ടിലേക്ക് നടക്കുകയാണ് അയാൾ. കുടുംബത്തോടൊപ്പം കേക്ക് മുറിക്കുന്ന അയാളുടെ പട്ടിണി ഒഴിയാത്ത കുഞ്ഞു വീട്ടിലെ സന്തോഷം സ്വപ്നം കണ്ട് നടക്കുമ്പോൾ എതിരെ തനിക്കരികിലേക്ക് നടന്നു വരുന്ന അയാളെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. സാന്താക്ലോസ്. ഭാരിച്ച ഭാണ്ഡവുമായി സാന്ത അങ്ങനെ നടന്നു വരികയാണ്. മുന്നിലെത്തിയതും പുഞ്ചിരിച്ചു. പിന്നെ കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു. തണുത്തുറയുന്ന രാത്രികളിൽ ഭാരമുള്ള സമ്മാനപ്പൊതികളും ചുമന്ന് വീടുകൾ കയറിയിറങ്ങാൻ ഈ വാർദ്ധക്യത്തിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? സാന്ത മുഖത്തു നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കുന്ന ഈ ഉണ്ണി തന്നെയാണ് എന്റെ മോട്ടിവേഷൻ. ഈ ഭൂമിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു അവൻ. കണ്ടുമുട്ടിയവർക്കൊക്കെ അവൻ സമ്മാനങ്ങൾ നൽകിയിരുന്നു. കുരുടന് കാഴ്ച സമ്മാനമായി നൽകി, ബധിരന് കേൾവി സമ്മാനമായി നൽകി, മരിച്ചവന് ജീവൻ നൽകി, നമുക്ക് സ്വർഗം സമ്മാനമായി നൽകി, ചങ്ങാതിമാർക്ക് സമ്മാനമായി സ്വന്തം ചങ്കു പകത്ത് വിളമ്പി നൽകി. ഒടുവിൽ നെഞ്ചിലെ അവസാന തുള്ളി ചോരയും ഭൂമിക്ക് സമ്മാനമായി നൽകിയാണ് അവൻ മടങ്ങിയത്. ആ ഈശോയുടെ ജനനത്തിൽ ഞാൻ നൽകുന്ന ഈ സമ്മാനങ്ങൾ എത്രയോ ചെറുതാണ് സുഹൃത്തെ. പറഞ്ഞു നിർത്തി സാന്താക്ലോസ് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ കയ്യിലെ കേക്ക് പൊതി സാന്താക്ലോസിന് നൽകിയിട്ട് അയാൾ പറഞ്ഞു, ഒരുപക്ഷെ ഈ കേക്ക് അനാഥനായ ഏതെങ്കിലും ഒരു കുഞ്ഞിന് പുഞ്ചിരി നൽകിയേക്കും. മഞ്ഞുമൂടിയ ആ വഴിക്കരികിൽ വെച്ച് അവർ പിരിയുമ്പോൾ ഇരുവരും കണ്ണു തുടയ്ക്കുന്നുണ്ടായിരുന്നു. അതേ ചങ്ങായി, പുറത്തുള്ളതിനേക്കാളേറെ നക്ഷത്രങ്ങൾ നിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ട്. പുറത്ത് നീ മുറിക്കുന്ന കേക്കിനേക്കാളേറെ മധുരം നിന്റെ ഹൃദയത്തിനുള്ളിലുണ്ട്. പുറത്ത് നീ അലങ്കരിക്കുന്ന വർണ്ണക്കടലാസുകളേക്കാളേറെ വർണ്ണം നിന്റെ നെഞ്ചിനുള്ളിലുണ്ട്. നീയാണ് ക്രിസ്മസ്. ആരുടെയൊക്കെയോ ചില സമ്മാനപ്പൊതികൾ നിന്റെ കരങ്ങളിൽ ദൈവം തന്നിട്ടുണ്ട്. നമുക്കത് പങ്കുവയ്ക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.